അഹങ്കാരങ്ങളുടെ ധാർഷ്ട്യമാണ്. വാശി കാണിക്കാൻ അയാളുടെ സ്വന്തമായിരിക്കേണ്ടത് അല്ലല്ലോ. അതിനെന്താ അധികാരമുള്ള അവർക്ക്? ഒന്നുമില്ലല്ലോ. മാർക്സിസ്റ്റ് പാർട്ടി ഇവിടെ ഭരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവർക്ക് ഗവൺമെന്റിൽ നിന്നല്ലല്ലോ. അടുത്ത 50 വർഷത്തേക്കുള്ള വികസനമാണ്. ശരിയാണ്, ആരെ വികസിക്കുന്നത്? ജനങ്ങളല്ലേ വികസിക്കുന്നത്? ചോദിക്കാനും പറയാനും ആളില്ല. പ്രതിപക്ഷം എന്ന് പറയുന്നത് ഇല്ല. ഇപ്പോൾ ഇങ്ങനെ കേരളത്തിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത്രയും തിക്കിലി പോപ്പുലേറ്റഡ് ആണ്. ഇവിടെ സ്ഥലമില്ല ആളുകൾക്ക് കൂര വെക്കാൻ. അങ്ങനെയുള്ളപ്പോൾ ആണ് അതിലേക്കൂടെ ഈ സർക്കസ് കേട്ടോ. ഇത് ഒരുത്തൻ്റെ വസ്തുക്ക് കയറാനിപ്പോൾ അക്വിസിഷൻ കഴിഞ്ഞിട്ടില്ല, നോട്ടിഫിക്കേഷൻ ആയിട്ടില്ല. ഇതൊന്നും ഇല്ലാതെ കയറി വല്ലവൻ്റെയും പുരയിടത്ത് കയറി കല്ലിടുക എന്ന് പറഞ്ഞാൽ എന്താ അവകാശമുള്ളത്? വളരെ ഖേദകരമെന്ന് പറയട്ടെ, കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് പറഞ്ഞെന്ന് കല്ലിടാമെന്ന്. ഞാൻ ആ ജഡ്ജ്മെൻറ്റ് വായിച്ചില്ല കേട്ടോ, കാരണം എനിക്കത് വായിക്കാൻ തോന്നിയില്ല, അതുകൊണ്ടാണ് ഞാൻ വായിക്കാത്തത്. കാരണം റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറയുന്ന ഭരണഘടന നൽകുന്ന അവകാശം, അതിനെ ഹനിക്കാൻ ഗവൺമെൻറ്റിന് എന്താ അധികാരമുള്ളത്? ഒരു നോട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ശരി, നോട്ടിഫൈഡ് ആണ്, അത് നോട്ടിഫിക്കേഷൻ ഉണ്ട്. അതൊന്നുമില്ല. അവർക്ക് പ്രോജക്റ്റ് തയ്യാറാക്കാനാണ് അളക്കുന്നത്. പ്രോജക്റ്റ് തയ്യാറാക്കാനാണോ വല്ലവൻ്റെ നെഞ്ചത്ത് കയറി കല്ലിടുന്നത്? അതും ഒരു അടുപ്പത്ത്. ഇതൊക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലിയ തെറ്റാണ്. അപ്പോൾ അത് ചലഞ്ച് ചെയ്യാൻ പോകാനൊന്നും ഈ സുപ്രീം കോടതിയിൽ എങ്ങാണപ്പം ഈ പാവങ്ങളുടെ എങ്ങാണ പൈസ ഉണ്ടോ? എന്ത് ചെയ്യും? സുപ്രീം കോടതിയിലൊക്കെ ഒരു ലിറ്റിഗേഷൻ നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കേസ് കൊണ്ട് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് എത്ര ലക്ഷങ്ങൾ മുടക്കണമെന്നറിയാമോ? ഒരു സീനിയർ അഡ്വക്കേറ്റ് ഒരു ദിവസം അപ്പിയർ ചെയ്യാൻ പലപ്പോഴും വാങ്ങിക്കുന്നത് എത്ര എന്നറിയോ? 5 ലക്ഷം മുതൽ മേലോട്ടാണ് ഒരു അപ്പിയറൻസിന്. ആ അപ്പോൾ അന്ന് കേസ് മാറിപ്പോയി കഴിഞ്ഞാൽ അടുത്ത തവണ വീണ്ടും കൊടുക്കണം. ആ ഇത് ആരെ കൊണ്ട് പറ്റും? എത്ര പേരെ കൊണ്ട് പറ്റും? ഇതൊക്കെ കഷ്ടമാണ്. ഇതൊക്കെ ചലഞ്ച് ചെയ്യാൻ പോകാൻ ഒക്കത്തില്ല. അപ്പോൾ അതെങ്കിലും വിചാരിക്കണം. പൊതുജനങ്ങളുടെ ആ കഷ്ടപ്പാട്, ജനങ്ങളുടെ കണ്ണീർ, അതല്ലേ കോടതികൾ കാണേണ്ടത്? പറഞ്ഞു എല്ലാവരും പറയുന്നത് അവർ അന്ന് അറിയുന്നില്ല, പെട്ടെന്നൊരു ദിവസമാണ് ഇതിനെതിരെ ഒരു നോട്ടീസ് കൊടുക്കുകയോ മുൻകൂട്ടി അറിയിക്കുകയോ. അതാണ് ഞാൻ ചോദിച്ചത്, എൻ്റെ വസ്തുവിൽ വന്ന് കയറാൻ ഇവിടെ എന്താ അവകാശമുള്ളത്? ആ ഇനി കല്ല് വീഴുന്നതിനെ എന്തോ തല്ലുകൊള്ളൂ എന്നല്ലയോ ഒരു MLA പറഞ്ഞതാണ്. ആ അയാളുടെ വീട്ടിലെ കാര്യമല്ല, അയാളതാന്ന് നോക്കിയാൽ മതി അയാളുടെ വീട്ടിലെ. ഇത് ബാക്കി പാവപ്പെട്ട ജനങ്ങളുടെ കാര്യമാണ് നമ്മളൊക്കെ പറയുന്നത്. ഇതൊക്കെ പറയുന്ന MLAമാരാണ് ജനപ്രതിനിധികളെയാണ് തിരഞ്ഞെടുത്ത് അങ്ങോട്ട് വിടുന്നത്. വിടുമ്പോൾ അവനൊക്കെ പിറ്റേന്ന് മുതൽ ജനങ്ങളുടെ നെഞ്ചത്ത് കൊണ്ടുപോയി കല്ലിടുന്നതിനെ കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരൊക്കെ പൈസ വാങ്ങാനും കമ്മീഷൻ വാങ്ങിക്കാനും വേണ്ടി ഈ പാവങ്ങളുടെ കണ്ണീരുണ്ടല്ലോ ഇങ്ങനെ വീഴ്ത്തുന്നത്. ഒരിക്കലും ശരിയാണെന്ന് തോന്നുന്നില്ല. ആ ബംഗാളിലെ നന്ദിഗ്രാം ഉണ്ടല്ലോ, ഒന്ന് ഓർക്കുന്നത് നന്നായിരിക്കും മാർക്സിസ്റ്റ് പാർട്ടി. കാരണം അവിടെ 40 വർഷം ഭരിച്ച പാർട്ടി ഉണ്ടല്ലോ, അവിടെ ഏത് വിധത്തിലാക്കിയിട്ട് പോയെന്നുള്ളത് അവിടെ ജനങ്ങൾ കണ്ടതാണ്. അതിനപ്പുറത്തതാക്കിയിട്ട് പോകാനാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഇത് ഇവിടെ അതാണ് സംഭവിക്കാൻ പോകുന്നത്. ഇത് ജനങ്ങൾ തിരിച്ചറിഞ്ഞ യാത്രത്തോളം കാലം ബുദ്ധിമുട്ടാണ്. പിന്നെ വേറെ കാര്യമുണ്ട്, ഇത്രയും അതായത് തിരഞ്ഞെടുപ്പ് സമയത്ത് വെച്ച് നീട്ടുന്ന ഒരു കിറ്റുണ്ടല്ലോ, ആ കിറ്റ് തിരഞ്ഞെടുപ്പ് ഇലക്ഷൻ കഴിഞ്ഞുണ്ടെങ്കിൽ ഇപ്പോൾ കിറ്റുണ്ടോ എനിക്കറിഞ്ഞൂടാ. ഇപ്പോൾ കിറ്റിനെ കുറിച്ച് ഒന്നും പറഞ്ഞ് കേൾക്കുന്നില്ല. ഇല്ല ഇപ്പം വേണ്ട കാര്യം. അത് കിറ്റ് പിന്നെ ഏതാണ്ടൊക്കെ ഒരു ഒരു ശകലം പൈസ ഏതാണ്ടൊക്കെ കൊണ്ട് കൊടുക്കും വീട്ടിൽ, പെൻഷൻ പോലെ ഏതാണ്ട് ഒരു എമൗണ്ടും. ഇത് വാങ്ങിച്ച് വെച്ചുകൊണ്ട് പോയി വോട്ട് കൊടുക്കുന്നവന്മാർ ഇത് അനുഭവിക്കണം. ഇത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് ആ അനുഭവിക്കണം. കാരണം അത് അനുഭവിക്കണം. എന്തുമാത്രം അഴിമതികളും ഒക്കെ കാണിച്ചതാണ് അന്നുണ്ടായിരുന്നത്, അതെല്ലാം ഒരു നിമിഷം കൊണ്ട് ജനങ്ങൾ മറന്നില്ലേ? മറക്കുക എന്ന് പറയുന്നത് എങ്ങനെ മറക്കുന്നത്? ഇതേപോലെ ഈ കിറ്റ് കാണുമ്പം അന്ന് മതി, അവനൊക്കെ അത് തിന്നാൽ മതി കേട്ടോ. അത് ഓർക്കുന്നത് എനിക്ക് ഏതോ ഒരെണ്ണത്തിൽ ഒരിക്കൽ പറയുന്നത് കേട്ട്, ഒരുത്തനെ ഈ ബിവറേജസ് കോർപ്പറേഷനിൽ പോയി ക്യൂ നിൽക്കുന്ന ഒരുത്തൻ്റെ അടുത്ത് അതിനെ ഇൻ്റർവ്യൂ ചെയ്യുന്നതാണ്, ഒരു ചാനലിൽ അത് കാണിച്ചതാണ്. നല്ല രസകരമായൊരു കാര്യം ഞാൻ പറഞ്ഞാൽ, അത് ഞാൻ എന്ത് കഷ്ടപ്പെട്ടെന്നറിയാം. ഈ സാധനം ഇവിടുന്ന് വാങ്ങിക്കണം, വാങ്ങി വീട്ടിൽ അരി വാങ്ങിക്കുന്നത് എങ്ങനെയാണെന്ന് പറയുകയാണ്. ഈ സാധനം ഇവിടുന്ന് വാങ്ങിക്കണം, ഇത് വളരെ കഷ്ടപ്പെട്ട് കുടിച്ച് തീർക്കണം. ഇത് എങ്ങനെയെങ്കിലും അത് കുടിക്കും, കുടിച്ചിട്ട് ആ കുപ്പി വിറ്റ് 2 രൂപ കിട്ടും എന്ന്, അത് വെച്ച് ഞാൻ അരി വാങ്ങിച്ചു കൊടുക്കും, 2 രൂപയ്ക്ക് അരി കിട്ടുമല്ലോ, അങ്ങനെ ജീവിക്കുന്നതെന്ന് പറഞ്ഞ്. അതാണ് ഇത് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഈ വീട്ടിൽ കിടക്കുന്നവന് ഒരു വായിക്കും കൊള്ളരുതാത്തവന്മാർ, മലയാളികൾ പലരും അങ്ങനെ, അതുകൊണ്ടാണല്ലോ ഇങ്ങനെ വരുന്നത്. യവന്മാർ ഒരു ജോലിക്കും പോവുകയല്ല, ഒന്നുമില്ല, വെളിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കക്കൂസ് കഴിവും. പക്ഷേ ഇവിടെ കേരളത്തിൽ അന്ന് ഞാൻ ചെയ്തില്ല. ഇതെല്ലാം ഇവിടെ കിടന്ന് ഈ അനങ്ങാതെ കിടക്കും. അപ്പോൾ ഈ കിറ്റ് കിട്ടും, കിറ്റിനകത്ത് അത് ഇത് അത്യാവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അരി 1 രൂപയ്ക്കോ 2 രൂപയ്ക്കോ ഒക്കെ കുറേ പുഴുത്ത അരി കിട്ടും, അത് മായ്ച്ച് വേവിച്ച് പുഴുങ്ങി തിന്നാൽ മതി, അത് മതി റെഡിയായി. അപ്പോൾ അത് കിട്ടിക്കൊണ്ട് അപ്പോഴേ പിന്നെ ബാക്കി എന്ത് അഴിമതി
ഇവിടെ മറ്റേതെന്തായാലും എന്താ, ഇവിടെ സ്വപ്ന സുരേഷ് വന്നാലെന്തുവാ, ഇതെന്തുവാ, ഇവിടെ ആർക്കും ഇത് പറയണ്ട, ഇതൊന്നുമില്ല. ഫയൽ വാരിയിട്ട് കത്തിച്ചാൽ എന്താ പിന്നെ സെക്രട്ടേറിയറ്റിലെ, ഇതിപ്പോ പുതിയ രസമായി മാറി. അതെ, അതൊന്നും ഒരു പ്രശ്നമുള്ളതല്ല. അത് അതെല്ലാം ഒരു നിമിഷം കൊണ്ട് ആളുകൾ മറന്നുപോകും, കുത്തിക്കൊടുക്കും. അത് ആ വോട്ടും കുത്തി ജയിപ്പിച്ച് വിട്ടിട്ട് ഇവനൊക്കെ അനുഭവിക്കണം. ഇത് അതാ പറഞ്ഞു, അടുപ്പം മുട്ടിൽ കല്ലിടുന്നതിനൊക്കെ ഇതൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ ഇത് അനുഭവിക്കണം. അതാ ഞാൻ പറയുന്നത്, വോട്ട് ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ ഇത് അനുഭവിക്കണം. ഇങ്ങനെ അനുഭവിച്ച് ബംഗാളിലെ ജനത ഇങ്ങനെ അനുഭവിച്ചതാണ്. 40 വർഷം കഴിഞ്ഞപ്പോൾ അവിടെ തൂത്ത് കുറയ്ക്കത്, അവിടെ കായ്ക്ക് ഉടാൻ കിട്ടത്തില്ല, ഒരുത്തൻ അവിടെ കയറിയ അത് വിവരം അറിയും അവിടെ ജനങ്ങൾ. ഈ രീതിയിലാണ് ആ അപ്പം ആ രീതിയിൽ അത് അങ്ങനെ വന്ന ആ അതൊന്ന് ഈ പാർട്ടി ഓർക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഇപ്പോഴത്തെ അവരുടെ ഒരു സമ്മേളനം നടന്നപ്പോൾ കൊടി തോരണങ്ങൾ കെട്ടി, അപ്പോൾ അതിനെതിരെ ഹൈക്കോടതി വിമർശിച്ചപ്പോൾ പോലും സമ്മേളനത്തിൽ പോലും ഹൈക്കോടതി പാർട്ടി വിമർശിക്കുന്ന ഒരു അവസ്ഥയിലോട്ടായി. അതൊക്കെ അതാ പറഞ്ഞ ഒരു ജഡ്ജിമാർക്ക് കൊടുക്കുന്ന വിലയാത്, ഹൈക്കോടതിക്കൊക്കെ കൊടുക്കുന്ന വിലയല്ലേ. ആ ജഡ്ജിമിനിൽ എന്താ കുഴപ്പം? ഇവിടെ റോഡ് പൊതുസ്ഥലത്ത് കൊടി കെട്ടാൻ ഏതവനാ അധികാരമുള്ളത്? ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് പൊതുസ്ഥലത്ത് കൊണ്ടുവന്ന് തോന്നുന്നതുപോലെ കൊടി തോരണങ്ങൾ കെട്ടാൻ പറ്റുമോ? ബോർഡുകൾ സ്ഥാപിക്കാൻ പറ്റുമോ? അതിനെന്താ അധികാരമുള്ള അവർക്ക്? ഒന്നുമില്ലല്ലോ. മാർക്സിസ്റ്റ് പാർട്ടി ഇവിടെ ഭരിക്കുന്നതെന്ന് പറഞ്ഞാൽ അവർ ഗവൺമെൻറ്റൊന്നും അല്ലല്ലോ. CPM എന്ന് പറയുന്നത് ഗവൺമെൻ്റ് അല്ല, ഇവിടെ ഗവൺമെൻ്റ് എന്ന് പറയുന്നത് ഇവിടെ ഭരിക്കുന്ന ഗവൺമെൻറ്റാണ്. അത് ആ പാർട്ടിയിലെ ആളുകൾ ഭരിക്കുന്നു എന്നുള്ളത് കൊണ്ട് അവർ ഗവൺമെൻ്റ് ആവുന്നില്ലല്ലോ. അവർക്ക് കയറി പൊതുസ്ഥലം കയ്യേറി അവിടെ എല്ലാം ഇഷ്ടമുള്ളത് ചെയ്യാൻ ഒക്കും. അത് ഹൈക്കോടതി പറഞ്ഞത് വളരെ ശരിയായ കാര്യമല്ലേ? ആ പറഞ്ഞതിന് ഹൈക്കോടതി ആക്ഷേപിക്കുകയോ ഏതാണ്ടൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊന്നും അനുസരിക്കണമെന്നൊന്നുമില്ലല്ലോ, മനസ്സിലായില്ലേ? അങ്ങനെയുള്ള താല്പര്യമൊന്നുമില്ല. നീതിന്യായം പോലും ഗവൺമെൻറ്റിനൊന്നുമല്ല. അതാണ്ട് ഇപ്പോൾ അതാണ്ട് ഒരു പാവം പിടിച്ച ഒരു പെൺകൊച്ചിനെ ആറ്റിങ്ങി വെച്ച് ഒരു പോലീസുകാരി ഒരുപാട് ഹരാസ് ചെയ്ത് ഒരു 8 വയസ്സുകാരി ആ കൊച്ചിന്, അവസാനം അതിന് ഹൈക്കോടതി ഒരു 1.5 ലക്ഷം രൂപ നഷ്ടപരിഹാരമായിട്ട് അത് ഇമ്മീഡിയറ്റ്ലി കൊടുക്കാൻ പറഞ്ഞ്, ഗവൺമെൻറ് കൊടുക്കാൻ പറഞ്ഞ്, അതിന് അപ്പീൽ കൊണ്ട് നടക്കുകയാണ്. മനസ്സിലായോ? കൊച്ചുകുട്ടികളുടെ പോലും ആശ. നേരെ മറിച്ച് ഇവിടെ രാഷ്ട്രീയക്കാരൻ ഒന്നും അല്ലാത്ത ഒരാൾ മറിച്ച് ഇപ്പം ദുരിതാശ്വാസത്തിൽ നിന്ന് 25 ലക്ഷം രൂപയാണ് കൊടുക്കുന്നത്, എടുത്തങ്ങോട്ട് കയ്യിലോട്ട് കൊടുത്തേ, ഒരു കുഴപ്പമില്ല. പിന്നെ വേറൊരാൾക്ക് ആ ആഭരണം, അയാൾ മരിച്ചു പോയി കഴിഞ്ഞപ്പോൾ അയാൾ വീട്ടിൽ ആഭരണം പണയം വെച്ചേക്കുന്ന പൈസ എടുത്ത് കൊടുക്കാൻ പോലും എടുത്തു കൊടുത്തു. അപ്പം ഇതുപോലുള്ള തോന്നിവാസങ്ങളൊക്കെ കാണിക്കാം. പക്ഷേ ഇതുപോലൊരു കൊച്ചു കുഞ്ഞിൻ്റെ കണ്ണീരൊപ്പാനായിട്ട് ഹൈക്കോടതി ഒരു നല്ലൊരു ഉത്തരവ് കൊടുത്തപ്പോൾ അതിനെ മാനിക്കാതെ അതിനെ അപ്പീലും കൊണ്ട് നടക്കുകയാണ്. മനുഷ്യത്വം ഉണ്ടോ ഇതൊക്കെ? മനുഷ്യത്വരഹിതമാണ്, ദുർവാശി എന്നല്ല, അഹങ്കാരമാണ്, ധാർഷ്ട്യമാണ്. വാശി കാണിക്കാൻ അയാളുടെ സ്വന്തമായിരിക്കേണ്ടത് ഇത് അല്ലല്ലോ, ജനങ്ങളുടെതല്ലേ. ആ അത് വാശി കാണിക്കാനാണെങ്കിൽ ഇപ്പൊ എന്റെ പണം ആണ് ഞാൻ ഉപയോഗിക്കുന്നെങ്കിൽ എനിക്ക് വാശി കാണിക്കാം. പക്ഷെ ഞാൻ വേറൊരാളുടെ പണം ആണെങ്കിൽ എടുത്തു വെച്ച് എനിക്ക് വാശി കാണിച്ചത് എനിക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പൊ ഇത് ഇതൊക്കെ വലിയ വളരെ ജനദ്രോഹപരമായ കാര്യങ്ങളാണ്. അതുപോലെ ഈ കേരളയിലെന്നൊക്കെ പറയുന്ന ജനങ്ങളുടെ ഇങ്ങനെ ഇതുപോലെ അവരെ കണ്ണീരിൽ അഴുത്തുന്ന ഈ പരിപാടികൾ, ഇതിൽ നിന്നൊക്കെ ഗവൺമെൻറ് മാറേണ്ടതാണ്. ഇല്ലെങ്കിൽ ഇവരനുഭവിക്കും, ഇവർ തന്നെ അനുഭവിക്കും. തൽക്കാലം ഇവർക്കൊരു കുറേ കമ്മീഷൻ കിട്ടും, ഇവർക്കത് മതിയായിരിക്കാം. അതുകൊണ്ടായിരിക്കും ഭരിക്കുന്നവർക്ക് അത് മതിയായി, മതിയായിരിക്കാം, മതിയായിരിക്കാം. അത് ഞങ്ങളുടെ അടുത്ത തലമുറയ്ക്ക് അടുത്ത 50 വർഷത്തേക്കുള്ള വികസനമാണ്. ശരിയാണ്, ആരെ വികസിക്കുന്നേ? ജനങ്ങളല്ലേ വികസിക്കുന്നേ? ഈ കാശ് വാങ്ങിച്ച് കുമ്പ വീർപ്പിക്കുന്നവരായി വികസിച്ചുകൊണ്ടിരിക്കുന്നേ, അല്ല വേറെ ആരുമല്ല. ആ അതാണ് വികസനം, അതാണ് ഇവിടുത്തെ വികസനം. നോക്കിക്കോണം, ഇവിടെ ഒരു പൈസ ഇല്ലാതിരിക്കുമ്പോഴാണ് ഒന്നിനു കൊടുക്കാൻ കാശില്ല, തൊഴിൽരഹിതരായ ചെറുപ്പക്കാർ ഒരുപാട് പേര് നടക്കുകയാണ്. PSC അംഗങ്ങളെന്ന് പറഞ്ഞാൽ തിന്നുകൊഴുത്ത് നടക്കുന്ന കുറേ എണ്ണത്തിന് തീറ്റിപ്പോറ്റുന്നു. കണ്ട ഈ രാഷ്ട്രീയക്കാരെ നിയമിക്കുന്ന രാഷ്ട്രീയ ഡൂക്കിലി ആളുകളെ എല്ലാം സർവീസിലോട്ട് എടുത്തിട്ട് 2 വർഷം കൂടുമ്പം പിരിച്ചുവിട്ട് വീണ്ടും പെൻഷൻ കൊടുപ്പിക്കുകയാണ്. ഇതൊക്കെ ചെയ്യുന്ന ഈ തോന്നിവാസമൊക്കെ കാണിക്കുന്ന നാടായിട്ട് ഇത് അതപ്പതിച്ചു. ചോദിക്കാനും പറയാനും ആളില്ല. പ്രതിപക്ഷത്തിനാണെങ്കിലും ഒരു ഏകോപനമില്ല, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. പ്രതിപക്ഷം എന്ന് പറയുന്നത് ഇല്ല. ഇപ്പോൾ കേരളത്തിലാണ്, കേന്ദ്രത്തിലാണ്, അതെ, രണ്ടിടത്തും ഈക്വലാണ്. കേന്ദ്രത്തിലായാലും കേരളത്തിലായാലും പ്രതിപക്ഷമില്ല. പ്രതിപക്ഷം ശരിയായ പ്രതിപക്ഷം ഉണ്ടായിരുന്നെങ്കിലുണ്ടല്ലോ, ഇതുപോലുള്ള മണ്ടൻ തീരുമാനങ്ങളൊന്നും നടപ്പാക്കാൻ ഒക്കത്തില്ല. ഇത് മണ്ടൻ തീരുമാനമല്ല, അഴിമതിയാണത്. ഇത് ശരിയായ അഴിമതിയാണ്, ഇതിൻ്റെ പുറകിലുള്ള വേറൊന്നുമല്ല. ട്രൂ ടിവിയുടെ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ അമർത്തൂ.